ഇന്നത്തെ ഗോസ്പെലിൽ ഈശോയുടെ അമ്മയും സഹോദരങ്ങളും ഈശോയെ കാണാൻ വേണ്ടി വരാണ്. എന്തിനാണ് അവർ വന്നത് എന്നതിനെക്കുറിച്ചുള്ള കാരണം മാർക്കോസിൻ്റെ ഗോസ്പെൽ പറയുന്നുണ്ട്. കാരണം അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് നാട്ടുകാർ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഈശോയുടെ അമ്മയും സഹോദരങ്ങളോട് ഈശോയെ പിടിച്ചുകൊണ്ടുവരാൻ വരുന്നത്. എപ്പോഴും ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് പരിശുദ്ധം പറയുക ആ കൂട്ടത്തിൽപ്പെട്ടത്, അമ്മ എന്തിനാ വന്നേ? ആ ചിന്തയിൽ നിന്നാണ് നസ്രത്തിലെ വട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്ക്രിപ്റ്റിൻ്റെ അവസാനം ഇങ്ങനെയാണ്, ഈശോയെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ഈശോയുടെ കസിൻസും അമ്മയൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ ശിഷ്യൻ തോമസ് വന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഞങ്ങൾ അമ്മ വന്ന കാര്യം പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഏതമ്മയും സഹോദരങ്ങളും ഈ ഇരിക്കുന്നവരിൽ ഇതാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും, രാവിലെ മുതൽ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരെല്ലാവരും എൻ്റെ അമ്മയാണ് സഹോദരങ്ങൾ. അപ്പം അതിനകത്ത് ഒരു കസിൻ വളരെ ദേഷ്യത്തോട് പറയാണ്, എല്ലാവർക്കും സന്തോഷമായല്ലേ, അവനിപ്പോൾ സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, വട്ടാണ് അവന് വട്ടാണ്. ഇപ്പം എനിക്ക് മനസ്സിലായോ, നാട്ടുകാർ വെറുതെ അല്ല പറയുന്നത്, ഇത് കാണിച്ചു തരാനാണ് മേരിയെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. തൃപ്തിയായില്ലേ? വളരെ സമാധാനത്തോടെ മേരി പറയാണ്, റുബ, ഇത്ര ദേഷ്യപ്പെടുന്നതിനോട് എന്താ സംഭവിച്ചേ? എൻ്റെ മുമ്പ് പറഞ്ഞ ശരിയല്ലേ, എനിക്കറിയോ എൻ്റെ അപ്പനമ്മ എന്നെ ദേവാലയത്തിൽ കൊണ്ടുവാക്കുമ്പോൾ എനിക്ക് 5 വയസ്സേ ഉള്ളൂ. അന്നമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു, മോളെ ഇത് നീ ജനിക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുത്ത പ്രോമിസാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആ രാത്രി ഉറങ്ങിയില്ല, കുറേ കരഞ്ഞു. പിറ്റേന്ന് ഗുരു ശിമയോൻ പറഞ്ഞു, മോളെ നിൻ്റെ കണ്ണീര് ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടമായി. പിന്നെ എൻ്റെ യൗവനം, അത് മലാഗ് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കൊടുത്തു. 9 മാസമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ ഈ വയറ്റിൽ കൊണ്ടു നടന്നത്, പ്രസവിച്ചത്, വളർത്തിക്കൊണ്ടുവന്നത്. ആ ഇഷ്ടമാണ് അകത്തിരിക്കുന്നത്. ലോകം മുഴുവൻ കാണേണ്ട വെട്ടത്തെ എൻ്റെ കൊച്ചു കൂരയിൽ ഒതുക്കാൻ ഞാൻ അത്ര ചെറുതായി പോയിട്ടില്ല. നസ്രത്തിലെ ഈ വട്ടൻ്റെ പേരിലായിരിക്കും ഈ അമ്മ അറിയപ്പെടാൻ പോകുന്നത്. എന്നിട്ട് മേര് പറയും, ജസേ, ആ കുട്ടയെടുത്തേ, വീട്ടിൽ നിന്ന് ഒരു കുട്ട നല്ല അപ്പം കൊണ്ടാണ് അമ്മറിയാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് പറയും, ജോണെ വീട്ടിലുണ്ടാക്കിയതാ, എല്ലാവർക്കും ഉള്ളതുണ്ട്, മറക്കാതെ കഴിക്കണേ. എന്നിട്ട് യോഹനൻ്റെ നിറകിൽ ചുംബിക്കും, എന്നിട്ട് പറയും, ഇതെൻ്റെ മോന് കൊടുത്തേക്കണേ.